ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തി നിർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമായിരുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതി. കൊറോണ വ്യാപനത്തിന്റെ ആശങ്കകൾ അവസാനിക്കുന്നില്ല. ലോകത്ത് തന്നെ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലും. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് വിലക്കുകളും നേരിയ തോതിൽ നീക്കിയതോടെ രോഗവ്യാപനം കൂടാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ദാ സർക്കാർ ആശുപത്രിയിൽ കോവിഡാനന്തര ചികിത്സ തേടുന്ന APL വിഭാഗക്കാരിൽ നിന്ന് പണം ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. ഈ സാഹചര്യത്തിലും സർക്കാർ ആശുപത്രിയിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭിക്കുമെന്നുള്ള ആശ്വാസം ഇല്ലാതാക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് സാധാരണക്കാർ ഒന്നടങ്കം പറയുകയാണ്. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ വരുമാനം വളരെ കുറഞ്ഞ ആളുകൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയായി തീരുമെന്നതിൽ സംശയമില്ല. അങ്ങനെ APL വിഭാഗത്തിൽ വരുന്ന ഭൂരിഭാഗം പേരും കോവിഡാനന്തര രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ ഇപ്പോൾ സർക്കാർ ആശുപത്രികളെയാണ് ആശ്രയിച്ചു പോരുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ് കാണുവാൻ സാധിക്കും. സർക്കാർ തീരുമാനപ്രകാരം തന്നെ BPL കാർഡ് ഉടമകൾക്കും കാരുണ്യ ബെനവലന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും മാത്രമാണ് കോവിഡാനന്തര ചികിത്സ സൗജന്യമായി നൽകുക. പത്തനംതിട്ട ജില്ലയിലെ 70% കുടുംബങ്ങൾ APL വിഭാഗത്തിലാണ് വരുന്നത്. അതിനാൽ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ചികിത്സയ്ക്ക് പണം നൽകേണ്ടി വരും. ജനറൽ വാർഡിൽ ദിവസവും 750 രൂപയും ICUവിൽ 1500 രൂപയും വെന്റിലേറ്ററിൽ 2000 രൂപയുമാണ് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ നിരക്ക്. എല്ലാവർക്കും സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. കാരണം താങ്ങാനാവാത്ത നിരക്കുകളാണ് സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരിൽ നിന്നും ഈടാക്കി വരുന്നത്. കോവിഡ് ചികിത്സകളേക്കാൾ ചിലവേറിയതാണ് കോവിഡാനന്തരമുള്ള ചികിത്സകൾ. കോവിഡിന് ശേഷമുള്ള ന്യൂമോണിയ ഗുരുതരമാകാറുണ്ട്. പ്രമേഹമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും കോവിഡിന് ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല രോഗികൾക്കും ICU വെന്റിലേറ്റർ തുടങ്ങിയവ ആവശ്യമായും വരും. വെന്റിലേറ്ററിന്റെ പ്രതിദിന നിരക്ക് 2000 രൂപയായി ഉയർത്തുന്നത് സാധാരണക്കാരെ സാരമായി ബാധിക്കും. കോവിഡിന് ശേഷം ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്നവരുമുണ്ട്. 4800 രൂപ മുതൽ 27500 രൂപ വരെയാണ് ഇതിന്റെ നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ കോവിഡാനന്തര രോഗങ്ങളുടെ ചികിത്സ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സൗജന്യമായി തന്നെ നൽകണമെന്ന് KPCC ജനറൽ സെക്രട്ടറി KShivadasan നായർ ആവശ്യപ്പെടുകയുണ്ടായി. കോവിഡ് ചികിത്സയേക്കാൾ ചെലവേറിയതാണ് കോവിഡാനന്തര അനുബന്ധ രോഗങ്ങളുടെ ചികിത്സ. നിലവിൽ സർക്കാർ ആശുപത്രിയിൽ റേഷൻ കാർഡ് നിറം നോക്കാതെ എല്ലാ മനുഷ്യർക്കും നൽകുന്ന സൗജന്യ ചികിത്സ തന്നെ തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോക്ഡൌൺ കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ പണം നൽകി ചികിത്സയെടുക്കാൻ പ്രയാസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 797 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 485 പേർ രോഗമുക്തരായി. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.9%. ഇന്നലെ കോവിഡ് ബാധിച്ച് മരണം 9. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവർ 142,802. സമ്പർക്കത്തിലൂടെ സ്ഥിരീകരിച്ചവർ 130,241. ആകെ രോഗമുക്തരായവർ 134,460. നിരീക്ഷണത്തിലുള്ളവർ 15,744. ഇന്നലെ ശേഖരിച്ച സാമ്പിളുകൾ 4,586. ഫലം ലഭിക്കാനുള്ളത് 1,794. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.